ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു ചെടിച്ചട്ടി ഉണ്ടാക്കണ വീഡിയോ ആയിട്ടാണ്. ഇന്നിപ്പോൾ പൂച്ചട്ടി അതുപോലെ ചെടിയും എല്ലാ വീടുകളിലും നിറഞ്ഞു നിൽക്കുന്ന ഒരു ടൈമാണ്. അപ്പോൾ ചട്ടിയൊക്കെ ഈസിയായിട്ട് നമുക്ക് തന്നെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ആയിട്ടാണ് വന്നിട്ട് ഉള്ളത്. അപ്പോൾ അതുപോലെ തന്നെ ഫ്ലവർ വേസും നമുക്ക് വീട്ടിൽ തന്നെ ഈസിയായിട്ട് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് നോക്കാം. അപ്പോൾ ഇതുപോലെ നമ്മൾ കുട്ടികളുടെ പേന, പെൻസിൽ, അതുപോലെ ചെറുപ്പ് ഇതെല്ലാം നമുക്ക് ഇട്ടൊക്കാൻ വേണ്ടിയിട്ട് ഒരു ഫ്ലവർ വൈസൊക്കെ നമുക്ക് തന്നെ ഈസി ആയിട്ട് ഉണ്ടാക്കാം. ഇനി അതെങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് നോക്കാം. ഞാനിവിടെ എടുത്തിട്ടുള്ളത് പഴയൊരു ടർക്കിയാണ്. അപ്പോൾ ടർക്കിയിലാണ്, ടർക്കിൻ്റെ അങ്ങനെ ഒരു ഗ്രിപ്പുള്ള തുണിയാണ് ഇതിന് വേണ്ടത്. ചിലരൊക്കെ പഴയ തുണിക്കഷ്ണത്തിൽ കോട്ടൻ്റെ തുണിയിലൊക്കെ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. പക്ഷേ അത് അങ്ങനെ നമുക്ക് കറക്റ്റ് ലെവലിൽ കിട്ടില്ല. അതങ്ങോട്ട് കുറച്ച് കഴിഞ്ഞാൽ കൊഞ്ഞിങ്ങോട്ട് ചാടും. ഈ ഒരു ലെവലിൽ ടർക്കി ആണെങ്കിൽ നമുക്ക് നന്നായിട്ടത് കുറേ കാലം നിൽക്കും. അപ്പോൾ ഞാനൊരു ടർക്കി എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഒരേ ഷേപ്പിൽ കിട്ടേണ്ട ഇതിന് വേണ്ടി ഇങ്ങനെ ഞാനൊരു പാത്രം വെച്ചിട്ട് ഇതൊന്നിങ്ങനെ റൗണ്ട് ചെയ്ത് മുറിച്ചെടുക്കുന്നുണ്ട്. അതല്ല നമുക്ക് വേറെ ആകൃതിയിലാണ് കിട്ടേണ്ടത് വെച്ചാൽ രണ്ട് ഭാഗം ഓരോ ലെവലിൽ പിന്നെ ആക്കിയെടുത്താൽ അങ്ങനെ വേറെ ടൈപ്പ് കിട്ടും. അതല്ല ഒരു ഭാഗം കുറച്ച് നീളം കൂടുതലും ഒരു ഭാഗം നീളം കുറവാണെങ്കിൽ വേറെ ലെവലിൽ കിട്ടും. അപ്പോൾ ഞാനിവിടെ ഇതൊന്ന് കത്രി വെച്ചിട്ട് റൗണ്ട് ഷേപ്പിലും ചതുര ഷേപ്പിലും മുറിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഇനി അത് എങ്ങനെയാണ് തയ്യാറാക്കണത് നോക്കാം. ഞാനിവിടെ 1.5 കിലോ സിമെൻ്റ് ആണ് എടുത്തിട്ടുള്ളത്. ഇതാണ് സിമെൻ്റ്. ഈ സിമെൻ്റ് ഒരു ബക്കറ്റിലേക്ക് ഇട്ടിട്ട് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ കലക്കിയെടുക്കുകയാണ് ചെയ്യുക. അപ്പോൾ സിമെൻ്റ് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് 1.5 കിലോ സിമെൻറ്റിലേക്ക് 1 ലിറ്റർ വെള്ളമാണ് ഞാൻ ഒഴിച്ചത്. അത് നന്നായിട്ട് കട്ട കെട്ടാതെ ഇളക്കി ഇട്ട് നമ്മൾ അതിൻ്റെ പാകത്തിന് ആക്കിയെടുക്കണം. സിമെൻ്റ് എപ്പോഴും പ്ലാസ്റ്റിക്കിൻ്റെ പാത്രത്തിൽ വേണം കലക്കി എടുക്കാൻ, അലുമിനിയത്തിൻ്റെയിൽ കലക്കരുത്. അതുപോലെ ഗ്ലൗസ് കയ്യിലിട്ടിട്ട് വേണം സിമെൻ്റ് നമ്മൾ കലക്കിയെടുക്കാൻ, അല്ലെങ്കിൽ കൈ പൊള്ളും, അത് ശ്രദ്ധിക്കണം. അപ്പോൾ ഞാൻ ഒരു പിന്നെ തവി വെച്ചിട്ട് നന്നായിട്ട് ഇളക്കിയിട്ടുണ്ട്. പിന്നെ കൈ വെച്ചിട്ട് അതിൽ കട്ടയൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഉടച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇങ്ങനെ കൈ വെച്ചിട്ട് നന്നായിട്ട് ഒന്ന് കട്ടയൊക്കെ ഉടച്ചെടുക്കുക. അപ്പോൾ അതിലെ കട്ടയൊക്കെ നന്നായിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇതാ ഈ ഒരു പരുവത്തിലാണ് നമുക്ക് കിട്ടേണ്ടത്. അധികം ലൂസാവാനും പാടില്ല, എന്നാൽ അധികം ടൈറ്റാകാനും പാടില്ല. ഈ ഒരു രീതിയിലാണ് വേണ്ടത്. ഇതിലേക്ക് ഞാൻ ആ ടർക്കി മുറിച്ച് വെച്ച ടർക്കി ഞാൻ ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഫുള്ളും മുക്കിയെടുത്തിട്ട് ഒന്ന് എടുക്കുന്നുണ്ട്. എല്ലാ ഭാഗത്തും ഇതേപോലെ ഇട്ടിട്ട് ഒന്ന് അതിലിട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കുക. അപ്പോൾ ആ ടർക്കിയിൽ എല്ലായിടത്തും നന്നായിട്ട് സിമെൻറ്റിൻ്റെ ആ ഒരു പേസ്റ്റ് ആയിട്ടുണ്ട്. ഇതേപോലെ ചെയ്യണം, എല്ലാ ഭാഗത്തും ആയിട്ടുണ്ടോ നോക്കണം. എന്നിട്ട് നമ്മൾ ഇതേപോലെ അതിൻ്റെ ഒലിക്കണ ആ ഒരു വെള്ളം ഒലിക്കണതൊക്കെ പോയി ഇങ്ങനെ ഉറ്റി കഴിഞ്ഞിട്ട് ഞാനിത് അവിടെ ഒരു കീസ് വെച്ചിട്ട്, ഞാനൊരു പൂച്ചട്ടിയാണ് എടുത്തിട്ടുള്ളത്. ആ പൂച്ചട്ടിൻ്റെ മുകളിൽ കീസ്, ഒരു പ്ലാസ്റ്റിക്കിൻ്റെ കീസ് വെച്ചിട്ടുണ്ട്. അതിൻ്റെ മുകളിലാണ് ഞാനിത് വിരിച്ചിടുന്നത്. ഇത് വിരിച്ചിടുമ്പോൾ സിമെൻറ്റൊക്കെ താഴെ ഒലിക്കും. അപ്പോൾ അതിന് വേണ്ടി അടിയിലൊരു പേപ്പർ വിരിച്ചിടണം, അത് ശ്രദ്ധിക്കണം. നമ്മൾ ഇതിൽ അതിൻ്റെ ഈ പൂച്ചട്ടിൻ്റെ അടിയിൽ കീസ് വെക്കുന്നത് അത് നമുക്ക് ഉണങ്ങിയിട്ട് പെട്ടെന്ന് എടുക്കാൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത്. അപ്പോൾ അതാ ഞാനതിൻ്റെ മുകളിൽ വെച്ചിട്ട് ആ അടിഭാഗം ഒന്ന് ഷേപ്പാക്കി കൊടുക്കുന്നുണ്ട്. പിന്നെ അതുപോലെ ടർക്കി ഇങ്ങനെ കൂടി നിൽക്കുന്ന ഭാഗത്തൊക്കെ നമ്മളൊന്ന് കൈവച്ച് ഇങ്ങനെ അത് വേറൊരു ഷേപ്പായിട്ട് നമുക്ക് കിട്ടും. ഈ രീതിയിലൊന്ന് കാണിച്ചു കൊടുത്താൽ പിന്നെ ഉണങ്ങിയാൽ അത് ആ ഒരു മോഡലായിട്ട് നമുക്ക് കിട്ടും. ഞാൻ 1.5 കിലോ കൊണ്ട് 4 പൂച്ചട്ടി, ചെറുതും വലുതായിട്ടും 4 പൂച്ചട്ടി ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് നമ്മൾ ആദ്യത്തെ പിന്നെ ആ ഒരു ടർക്കി മൊക്കുമ്പോൾ ഒന്ന് വെള്ളം വലിയും, അപ്പോൾ ഒരു അല്പം കൂടി വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ലൂസാക്കി കൊടുക്കണം. ഇത് ഞാൻ കുറച്ച് മുന്നേ ഉണ്ടാക്കിയ ഫ്ലവർ വൈസാണ്. അതും ഈ രീതിയിൽ തന്നെയാണ് ഉണ്ടാക്കിയത്. കുറച്ച് ചെറുതാണ്. അപ്പോൾ നമ്മൾ ഫ്ലവർ വൈസോ അതുപോലെ കുട്ടികളെ പേനയോ അങ്ങനെയൊക്കെ ഇട്ട് വെക്കാൻ പറ്റിയ ഒരു ടൈപ്പാണ്. അപ്പോൾ ഞാൻ ഒന്നിന് കളർ കൊടുത്തിക്കണം, ഇനി ഇതിന് കളർ കൊടുക്കണം. അപ്പോൾ ഞാൻ ഇതിന് ഒന്ന് പെയിൻറ്റ് അടിക്കണത് കാണിച്ചു തരാം. ഞാൻ ഫാബ്രിക് പെയിൻറ്റാണ് എടുത്തിട്ടുള്ളത്. ഏത് പെയിൻറ്റ് വേണമെങ്കിലും അടിക്കാം. ഞാനപ്പോൾ ഇവിടെ ഫാബ്രിക് പെയിൻറ്റ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ആണ് അടിക്കണത്. പച്ചയും വെള്ളയും പതാകൻ്റെ കളറാണ് ഞാൻ അടിക്കണത്. ഞാൻ ചെറിയ ബ്രഷ് വെച്ചാണ് അടിക്കണത്. വലിയ ബ്രഷ് വെച്ചിട്ട് മറ്റേ നമ്മൾ ജനലിനൊക്കെ അടിക്കണം ആ പെയിൻറ്റും അടിച്ചാൽ. അപ്പോൾ ഞാനാദ്യം പച്ചയാണ് അടിക്കണത്. അതിൻ്റെ അടപ്പിലേക്ക് കുറച്ച് ഒഴിച്ചിട്ട് ബ്രഷ് വെച്ചിട്ട് കുറേശ്ശെ ഇങ്ങനെ അടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. നമുക്ക് പല ഷേപ്പിലും ഇത് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ, പല വലുപ്പത്തിലും. ഞാൻ ഇത് ഞാൻ ചെറുതാക്കിയിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഉള്ളിൽ ഞാനൊരു
ചെറിയൊരു ടിന്നാണ് വെച്ചിട്ടുള്ളത്. ആ ടിന്ന് എടുത്തിട്ടില്ല. ആ ടിന്ന് നമുക്ക് ഫ്ലവറൊക്കെ വെക്കുമ്പോൾ മറിയാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആ ടിന്ന് ഇതിൻ്റെ അകത്ത് അങ്ങനെ വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതാ ഞാനിവിടെ പെയിൻറ്റ് ഏകദേശം ചെറിയ ലെവലിൽ പെയിൻറ്റ് അടിച്ചിട്ടുണ്ട്. ഇത് ഷോക്കേസുകളിലൊക്കെ വെക്കാം. ഞാൻ പൂച്ചട്ടി ഉണ്ടാക്കിയത് നമുക്ക് ചെടി പുറത്തൊക്കെ ചെടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം നമ്മൾ ഇത് ഉണ്ടാക്കുമ്പം ഒരു ദിവസം വെയിലത്തുണക്കിയിട്ട് പിറ്റേ ഒരു രണ്ട് മൂന്ന് ദിവസം നമ്മൾ വെള്ളത്തിൽ ഇതിനെ വെള്ളത്തിൽ മുക്കി വെക്കണം. ഇത് വെള്ളം എത്രത്തോളം നമ്മളിതിൽ മുക്കി വെക്കണമെന്ന് വെച്ചാൽ അത്രത്തോളം ഇതിന് ഉറപ്പ് കൂടും. നമ്മൾ ഉണ്ടാക്കി പിറ്റേന്ന് തന്നെ നമ്മൾ ഉപയോഗിച്ചാൽ അത് പിന്നെ കൂടിപ്പോകും. ഇതിന് അങ്ങനത്തെ കോട്ടങ്ങളൊന്നുമില്ല, നല്ല ഉറപ്പാണ്. അപ്പം നമ്മൾ റെഡിയാക്കിയ പൂച്ചട്ടിയോടെ റെഡി ആയിട്ടുണ്ട്. റെഡി ആയിട്ടില്ല, പക്ഷേ ഉണക്കം വന്നിട്ടുണ്ട്. ഞാൻ തലേന്ന് വൈകിട്ടാണ് ഉണ്ടാക്കിയത്. പിറ്റേന്ന് രാവിലെ ഞാൻ എടുത്ത് നോക്കുമ്പോൾ ഒന്ന് റെഡി ആയിട്ടുണ്ട്. ഇനി ഞാൻ ഈ കൗത്തി വെച്ച അത് ഞാൻ എടുത്തിട്ട് ഒന്ന് വെയിലത്ത് വെച്ച് ഉണക്കണം. ഇതാ കുറച്ച് ഉണങ്ങാനുണ്ട്. അപ്പോൾ ഇതാ ഇതുപോലെ തിരിച്ചിട്ട് നമ്മളത് പൊക്കി എടുക്കുകയാണ് ചെയ്യുക. എന്നിട്ട് നമ്മളൊന്ന് വെയിലത്ത് വെച്ചിട്ട് ഒരു ദിവസം വെയിലത്ത് വെക്കുക. പിന്നെ നമ്മളത് നല്ലോണം ഒരു മൂന്ന് നാല് ദിവസം വെള്ളത്തിൽ തന്നെ ഇട്ട് വെക്കുക. എന്നത് നന്നായിട്ട് ഉറച്ച് നല്ല കട്ടിയായിരിക്കും, പിന്നെ പൊട്ടൊന്നുമില്ല. അപ്പം അത് എത്രത്തോളം വെള്ളത്തിൽ കിടക്കണമെന്ന് വെച്ചാൽ അത്രത്തോളം അത് ഉറച്ചിരിക്കും. സിമൻ്റ് അല്ലേ, വെള്ളം തട്ടുന്നോറും അത് ഉറപ്പ് കൂടും. അപ്പം ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട, ടർക്കി പോലത്തെ തുണികൾ എടുക്കുക. നമ്മൾ ഉണ്ടാക്കിയതിൻ്റെ പിറ്റേന്ന് അത് വേറെടുത്തിട്ട് കുറേ ഒന്ന് വെയിലത്ത് വെച്ച് ഉണക്കിയിട്ട് പിന്നെ കുറേ സമയം വെള്ളത്തിൽ ഒരു മൂന്നോ നാലോ ദിവസം ഒരാഴ്ച കടന്നാലും നന്നായിട്ട് അത് ഉറച്ചിരിക്കും. അപ്പം ആ രീതിയിൽ ചെയ്യാൻ നോക്കുക. അപ്പോൾ ഇതാ ഞാനിവിടെ നാല് പൂച്ചട്ടിയാണ് ഉണ്ടാക്കിയത്. നാലും ഇതാ പല മോഡലിലായിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. നമുക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും ഉണ്ടാക്കിയെടുക്കുക. ഇതാ നന്നായിട്ടുണ്ട്. ഇത് പെയിൻ്റ് അടിച്ച് ചെയ്യുക, അല്ലെങ്കിൽ ഇതേപോലെ തന്നെ മണ്ണ് നിറച്ചിട്ട് നമുക്ക് ചട്ടിയിൽ മണ്ണ് നിറച്ച് ചെടികളൊക്കെ വെക്കാം. ഇതുണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, അധികം സിമൻറ്റ് കലക്കുമ്പോൾ ഒരുപാട് വെള്ളം ആവരുത്, അതുപോലെ ഒരുപാട് കുറുകിയ പോലെ ആവരുത്. ആ ഒരു രീതിയിൽ വേണം അത് ഉണ്ടാക്കിയെടുക്കാൻ. പിന്നെ വെള്ളം കുറവുണ്ട്, നമ്മൾ തുണി വെക്കുമ്പം ആ തുണിയിൽ വെള്ളം കംപ്ലീറ്റ് അത് പിടിക്കും. പിന്നെ അടിയിൽ കട്ടായി സിമൻ്റ് ഉണ്ടാവും, അത് ഒന്ന് വെള്ളം ഒഴിച്ചിട്ട് ഒന്നും കൂടി ലൂസാക്കി കൊടുത്താൽ അടുത്തത് ഉണ്ടാക്കാം. അപ്പോൾ ആ രീതിയിൽ ഉണ്ടാക്കുകയാണെങ്കിൽ നല്ല പൂച്ചട്ടി കിട്ടും. ഞാൻ ഒന്നര കിലോ സിമൻറ്റ് കൊണ്ടാണ് നാല് പൂച്ചട്ടി ഉണ്ടാക്കിയത്. വെള്ളം ആദ്യം കലക്കിയപ്പോൾ ഒരു ലിറ്ററാണ് ഒഴിച്ച് കൊടുത്തത്. പിന്നെ ഞാൻ ഓരോ തുണി പിന്നെ ഇതാക്കുമ്പോഴും കുറേശ്ശെ കുറേശ്ശെ വെള്ളം ഒഴിച്ച് ലൂസാക്കിയിട്ടുണ്ട്. അപ്പോൾ അത് ശ്രദ്ധിക്കുക. ഒരുപാട് വെള്ളം ഒഴിച്ചാൽ തുണി കുഴഞ്ഞു പോകും, ഉണങ്ങിയാലും അത് കൂടിപ്പോകും. അപ്പോൾ സിമൻറ്റ് ഒരുപാട് അധികമായാൽ നമുക്കത് പിന്നെ ആ നമ്മൾ വെച്ചാൽ അതിൽ നിന്ന് പറിച്ചെടുക്കാനും ബുദ്ധിമുട്ടാണ്. അപ്പോൾ ശ്രദ്ധിച്ച് ഈ രീതിയിലാണെങ്കിൽ നല്ല കറക്റ്റായിട്ട് നമുക്ക് ഫ്ലവർ വേസും പൂച്ചട്ടിയൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പൂച്ചട്ടി നമ്മൾ ഉണ്ടാക്കുമ്പം അടിഭാഗത്ത് ഇതേപോലെ ഒരു ഓളിട്ട് കൊടുക്കണം. അത് നമ്മൾ ചെടി നടുമ്പോൾ വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ അതിൽ ഇറങ്ങിപ്പോവാൻ വേണ്ടിയിട്ടുണ്ട്, അല്ലെങ്കിൽ ചെടിയൊക്കെ ചീഞ്ഞു പോവും. പൂച്ചട്ടി ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഇതേപോലെ ഒരു ടാങ്കിലോ അല്ലെങ്കിൽ ഒരു ബക്കറ്റിലോ ഇട്ടിട്ട് നന്നായിട്ട് വെള്ളം നിറഞ്ഞ് കിടക്കണം. ഒരു നാലഞ്ച് ദിവസം ഇങ്ങനെ കിടന്നാൽ ആ ചട്ടിക്ക് പിന്നെ ഒരു കുഴപ്പം പറ്റൂല. അപ്പോൾ ഈ രീതിയിൽ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഇൻഷാ അള്ളാ അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. Thank you.